എടാ കൂടു, നീ വണ്ടിക്ക് എന്താ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞത്? മഴക്കാലൊക്കെ ഫോഗ് ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ ഷോറൂമിൽ പറഞ്ഞില്ലേ? ഷോറൂമിൽ പറഞ്ഞപ്പോ കുറച്ച് ലൈറ്റ് ഇട്ടാ റെഡി ആവുന്നു പറഞ്ഞു. കുറച്ചേരം ലൈറ്റ് ഇട്ടാ ശരിയാവുന്നല്ലേ? അപ്പൊ നമ്മളിന്ന് മെയിൻ ആയിട്ട് പറയാമോ കാര്യം ചെയ്താൽ ഞങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് അമ്പലത്തിലൊക്കെ. അപ്പൊ രാവിലെ വണ്ടി ഇരിക്കുന്ന സമയത്ത് ഇവൻ ഇതുപോലെ കംപ്ലൈന്റ് പറഞ്ഞു. എന്നുവെച്ചാൽ ഹെഡ്ലൈറ്റിന്റെ അകത്ത് ഇതുപോലെ എന്താണ് ഫോഗ് വരാ, അതായത് ഈർപ്പത്തിന്റെ അംശം വരാ. അപ്പൊ എന്താന്ന് അവനിത് മനസ്സിലായില്ല. ഷോറൂമിൽ ചോദിച്ചപ്പോ ഹെഡ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മാറി പൊക്കോളൂ എന്നാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് ഇന്ന് കാണിച്ചു തരാം. അത് പ്രശ്നം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കണ്ടീഷനിൽ എന്താണ് ഹെഡ്ലൈറ്റിന്റെ അകത്ത് ഇതുപോലെ ഫോഗ് വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം പറ്റി പിടിച്ചിട്ടാണ് മെയിൻ ആയിട്ട് സംഭവം വരുന്നത്. അത് ഈർപ്പം വെച്ച് കഴിഞ്ഞാൽ ഒരു വെന്റിലേഷൻ ഉണ്ട് അകത്ത്. അപ്പൊ ആ വെന്റിലേഷനിൽ എന്താണ് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി വണ്ടി ഓടാതെ കിടക്കുന്ന സമയത്തൊക്കെ എന്താണ് ഇതിന്റെ അകത്ത് ഈർപ്പം കയറും. അപ്പൊ നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് എന്താണ് അത് ചൂടായിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ് സ്റ്റീം പോലെ ഇടുന്നതാണ് അതിന്റെ ഉള്ളിൽ നിൽക്കുക. അതാണ് ഈ ഫോഗ് വന്നിട്ട് എന്താണ് ഹെഡ്ലൈറ്റിന്റെ മേളിൽ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് എന്താണ് ഈർപ്പം പറ്റി പിടിക്കുന്നത്. പിന്നെ അത് ചൂടായി കഴിയുമ്പോൾ ആ വെന്റിലേഷനിലൂടെ എന്താണ് പുറത്തേക്ക് പോകും. അപ്പൊ ആ വെന്റിലേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, നമ്മള് ഗൈസ് പറഞ്ഞത് ഈ ഹെഡ്ലൈറ്റിന്റെ പിന്നിലായിട്ട്, അതായത് ബോണറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലായിട്ട് നമുക്ക് ഒരു എന്താണ് വെന്റിലേഷന്റെ ചെറിയ റബ്ബറിന്റെ ഇത് കാണാൻ പറ്റും. എനിക്ക് ഈ ഒരു സൈഡിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല. ജസ്റ്റ് ഹെഡ്ലൈറ്റിന്റെ പിന്നിലായിട്ട് ചെറിയൊരു വെന്റിലേഷന്റെ ഒരു ഇത് കാണാൻ പറ്റും. ഈ കാണുന്ന റബ്ബറിൻ്റെ ഒരു കേപ്പുണ്ട്. ഇതുവഴിയാണ് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ അകത്തുള്ള ആ ഒരു എയർ പുറത്തേക്ക് പോകണല്ലേ, ചൂട് എന്താണ് പുറത്തേക്ക് പോകണം. അപ്പോൾ ഈ ഈർപ്പൊക്കെ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതുവഴി എന്താണ് പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ നിങ്ങളുടെ കാറുകളിലൊക്കെ ഇതുപോലെ ഫോഗ് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് എന്താണ് ഈ ഒരു ക്യാപ്പ് അടഞ്ഞിരിക്കണ്ടോയെന്ന് നോക്കുക. അത് പുതിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ അടഞ്ഞിരിക്കില്ല, പഴയ വണ്ടികളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെറിയ ചെറിയ വേട്ടാണല്ലോ വണ്ടികളൊക്കെ കയറിയിട്ടിൻ്റെ അകത്ത് ചിലപ്പോൾ കൂടുകൂട്ടിണ്ടോ, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അകത്ത് കര കയറി, അല്ലെങ്കിൽ ചില വെട്ടുകാലൊക്കെ ചില മാറാലൊക്കെ അകത്ത് വന്നിട്ട് എന്താണ് ഇതുപോലെ പൊടിയൊക്കെ കയറിയിട്ടായാലും ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളെന്തായാലും. അപ്പോൾ പുതിയ വാഹനങ്ങൾ ഇതുപോലെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്താണ് പേടിക്കേണ്ട ആവശ്യമില്ല. അതെന്താണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഒന്ന് വാഹനം എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ അകത്തുള്ള ആ ഒരു ഫോഗ് പ്രശ്നം നിങ്ങൾക്ക് എന്താണ് മാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ ഹെഡ്ലൈറ്റ് ഇതുപോലെ നല്ല ക്ലീനായിട്ട് നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്താണ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലും ഇതുപോലെ തന്നെ എന്താണ് ഫോഗ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നമുക്ക് അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിഹരിച്ചു തരാൻ പറ്റും, അല്ലെങ്കിൽ അതുപോലെയുള്ള ഡൗട്ടുകളൊക്കെ പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരൻ ഇതുപോലെ തന്നെ ചെറിയൊരു പ്രശ്നം പറഞ്ഞ് ഞാനപ്പോൾ അവനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. കോമൺ ആയിട്ടുള്ള കംപ്ലൈൻ്റ് അല്ലത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഇതുപോലെ എയറിൻ്റെയും അതുപോലെ തന്നെ എന്താണ് വാട്ടറിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ വരണമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബൈ, ഗുഡ് ബൈ 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 ബൈ.